മൂപ്പർ പറഞ്ഞ മൊബൈൽ എടുക്കുകയാണെങ്കിൽ കാട്ടുകോയി തരില്ല എന്നിട്ടോ. കാട്ടുകോയി കഴിച്ചുകൊണ്ട് പോലീസ് വണ്ടി എന്തായാലും കാട്ടുകോയി കഴിച്ച് പോലീസ് പിടിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മൈസൂരാണ്, മൈസൂർ പയനയിലേക്കാണ്. പയന എന്ന് പറഞ്ഞാൽ വിൻറ്റേജ് കാറുകളുടെ ഒരു മ്യൂസിയം. സംഭവം അടിപൊളിയാണ്, കാണേണ്ടി തന്നെയാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് രാവിലെ പുറപ്പെട്ടിട്ട് ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ 8:30 എക്സൈസിൻ്റെ അവിടെ എത്തി മുത്തങ്ങ. അവിടെ ഒരു ഹോട്ടൽ കണ്ട് പുതിയത്, അവിടെ നിന്ന് ഒരു ഫുഡ് അടിക്കാന്ന് വെച്ച് കയറി. നമ്മളിവിടുന്ന് ദോശയും അതുപോലെ കോഴിമുട്ടൊക്കെ ഓംപ്ലേറ്റും അതൊക്കെ ഇടപെട്ട് കഴിച്ചത് കുഴപ്പമില്ല കേട്ടോ. ദോശയും കാര്യങ്ങളും അവിടുന്ന് യാത്ര പുറപ്പെട്ട് നമ്മൾ ഏതെങ്കിലും കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോവുകയാണ് രാവിലെ. പക്ഷെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല, കുറച്ച് മാനുകൾ മാത്രം. അവിടെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിയിട്ട് ഗുണ്ടൽപേട്ടിൽ നല്ല കാട്ടുകോയി ഇട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അതറിയാലോ. ഒരുപാട് പേര് വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പോയത് നമ്മൾ അവിടുന്ന് ചിക്കൻ ബിരിയാണി രാവിലെ 10 മണിക്ക് തന്നെ കേട്ടോ. ചിക്കൻ ബിരിയാണിയും ഇവരോട് കാട്ടുകോയി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞതേ മൊബൈലിൽ എടുക്കുകയാണെങ്കിൽ കാട്ടുകോയി പൊരിക്കില്ല എന്നിട്ട് പറഞ്ഞത്. എന്തായാലും നമ്മൾ മൊബൈലിൽ എടുക്കില്ല, നമ്മൾ അവിടെയുള്ള ബിരിയാണി ഒക്കെ വാങ്ങി, ചിക്കൻ ബിരിയാണി അതിൻ്റെ കൂടെ സാധനം കുറച്ച് റൈറ്റ് ഒക്കെ ഉണ്ടാക്കി എടുത്ത്. അപ്പോഴത്തേന് മൂപ്പര് എന്തായത് ഇത് കഴിക്കണോ ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിച്ചിരിക്കുക. എന്തായാലും വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ, കാട്ടുകോയിയാണോ ഇത് നാട്ടുകോയിയാണോ എന്നുള്ള ഒരു തീരുമാനം എത്തിക്കണമല്ലോ. കുറേ കാലമായി കാട്ടുകോയി കാട്ടുകോയി എന്നാണ് കേൾക്കുന്നത്. നമ്മൾ മുമ്പ് വീഡിയോ എടുത്താണ്. അപ്പം നമ്മളെ സാധനം എത്തിയിട്ടുണ്ട്. ഇതാണ് സാധനം കേട്ടോ, കടിച്ചിട്ട് റബ്ബർ പോലെ ഇരിക്കുന്ന ഒരു സാധനം. അപ്പോഴാണ് നമ്മൾ കഴിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ പോലീസ് വണ്ടി അവിടെ വന്നു കേട്ടോ. പോലീസ് വണ്ടി വന്നപ്പോൾ ശരിക്കും നമ്മൾ പേടിച്ച്, ഇനി കാട്ടുകോയി ഏറ്റാണോ ഒറിജിനൽ ഈറ്റിയാളേറ്റം നമ്മളെ വിളിച്ചാണോ എന്ന് സംഭവം. അതൊന്നല്ല, പോലീസ് വണ്ടി അവിടെ വന്നതായിരുന്നു സംഭവം. കാട്ടുകോയി ഒന്നല്ല, അത് നാട്ടുകോയി തന്നെയാണ്. ഒരു സണ്ടക്കോയി മാതിരിയുള്ളതാണ്, നല്ല വലിയാണ്. ആരും കഴിക്കണം എന്നൊന്നുമില്ല, റെക്കമെൻഡ് ചെയ്യണില്ല, ഭയങ്കര ഉറപ്പാണ്. ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പം അത് കഴിക്കണം എന്നൊന്നുമില്ല. നാട്ട് കാട്ടുകോയി എന്ന് അതിൻ്റെ പേരാണ്. അവിടുന്ന് നമ്മൾ ഗ്രാമങ്ങളിൽ കൂടെയുള്ള യാത്ര മൈസൂർ എത്തി. ഏകദേശം മൈസൂരിൽ നിന്ന് നമ്മൾ പോണത് നമ്മളെ വിൻറ്റേജ് കാറിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് പയന എന്ന് പറഞ്ഞിട്ട്. മൈസൂർ ബാംഗ്ലൂർ ഹൈവേ എന്നും ശ്രീരംഗപട്ടണത്താണ് ഈ ഒരു വിൻറ്റേജ് കാർ മ്യൂസിയം ഉള്ളത്. ഒരു ടയറിൻ്റെ മേലെ തന്നെയാണ്, ടയറാണ് വേലെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിലാണ് ഈ മ്യൂസിയം വരുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തായാലും സംഭവം സെറ്റ് ആയിരിക്കണം, നല്ല വ്യൂ ആണ്. എന്തായാലും ഇവിടെ കയറുമ്പോൾ വേറൊരു ഗുണം ഉണ്ട്, ഇവിടെ കാർ പാർക്കിംഗ് ഫ്രീ ആണ്. അതുപോലെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്, നല്ല പുതിയ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. മൈസൂർ ബാംഗ്ലൂരും അത് കോഴിക്കോട് ബാംഗ്ലൂരൊക്കെ പോകുന്നവർക്ക് ഇവിടെ നിർത്തി ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റിഫ്രഷ് ആയിപ്പോൾ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ 50 രൂപയാണ് കേട്ടോ ചാർജ്. 50 രൂപ കൊടുത്താലും മുതലാണ് കേട്ടോ. നമുക്ക് ടയർ ഉണ്ടായത് എങ്ങനെ മരത്തിലല്ല, ഫസ്റ്റ് കാലം മുതലേ കണ്ട് കാലം ടയറിൻ്റെ മരത്തിൽ നിന്ന് നമ്മൾ റിമ്മിലേക്ക് എത്തി, റിമ്മിന്ന് റബ്ബറിലെത്തി, അങ്ങനെ നിൽക്കുന്നു. ഇനി റബ്ബറിൽ നിന്നും വേറെ ഇങ്ങോട്ടാണ് പോകാൻ നല്ല അത് വരെയുണ്ട്. പിന്നെ നമ്മളെ കൈവണ്ടികളുണ്ട്, അതായത് ആൾ വലിച്ചുകൊണ്ട് പോകണതും. പിന്നെ വണ്ടിൻ്റെ പഴയ എൻജിനുകൾ, ഇവിടെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്, എൻജിനുകളൊക്കെ അവിടെ കാണാം. കുതിരമല കെട്ടിപ്പോണ പഴയ വണ്ടികൾ, അതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് വണ്ടികൾ. ഈ സാധനമൊക്കെ എപ്പോഴും മൈസൂർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, കരിമ്പൊക്കെ കൊണ്ടുപോയാൽ നമ്മൾ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. ഈ വണ്ടി നല്ല വെയിറ്റ് ഉണ്ടോ? ഈ വണ്ടി ഇത് നമ്മുടെ നാട്ടിൽ കോർപ്പറേഷൻ ചണ്ടി കൊണ്ടുപോകണോ? V8 എഞ്ചിൻ ആണ് പണ്ട് ഫുൾ ഉള്ളത്. പിന്നെ മോറിസ് ഗാരേജ് ഉണ്ടാവും, മോറിസ് ഗാരേജ്. മോറിസ് ഗാരേജ് എംജി സ്റ്റെപ്പിനെ സ്റ്റെപ്പിനെയൊക്കെ ആ സൈഡിൽ കൈ വെക്കാനും കൂടിയാണ്. എന്തായാലും ആ പണ്ടത്തെ അവരൊക്കെ ഒരു മേക്കിങ് കൈ വെക്കാനും കൂടി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഫോണോക്കിയാണ് ഇത്. ഇറ്റലി മേഡാണ്, 1025 ഇറ്റലി മേഡ്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ 1928. ഇതും ഇറ്റലി സാധനം കേട്ടോ, സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ള. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ സാധനം ഒന്നുമില്ല, ഇത് ഫിയറ്റ് പുറത്തുനിന്ന് വന്ന സാധനം. 2000 CTW ആർക്കറിയെങ്കിൽ പറഞ്ഞോളൂ. രജിസ്ട്രേഷൻ അവിടെ നോക്കി. ഇതിൻ്റെ ഇത് രണ്ട് സ്റ്റെപ്പിനുണ്ട്. ഒരു സ്റ്റെപ്പിന് ഇത് അവിടെ ഈ വണ്ടിക്ക് രണ്ട് സ്റ്റെപ്പിനുണ്ട്. ഇത് എനിക്ക് രണ്ട് സ്റ്റെപ്പിനുണ്ട്. അത് എനിക്കൊന്ന് ലോങ് ഒന്നുപാടി കൂടെ കൂടുതൽ പോകുമ്പോഴേ ഇതിനൊക്കെ രണ്ട് സ്റ്റെപ്പിനാ. കാരണം എന്താണെന്നറിയോ, പണ്ട് കാളവണ്ടി അങ്ങനത്തെ സാധനം ലോങ് ഓടാനൊക്കെ ഇങ്ങനത്തെ വണ്ടി ഇത് രണ്ട് സ്റ്റെപ്പ്. പഞ്ചർ വീട് അപ്പൊ രണ്ട് സ്റ്റെപ്പിന് എന്തായാലും ഇത് ഇത് നോക്കിയാൽ കഴിഞ്ഞ 29 ഈ സാധനം ഫോർഡിന്റെ സാധനം. മോറിസ് മോറിസ് എന്നാണ് എം ജി വരുന്നത് അല്ലേ, ശരിക്കും മോറിസ് ഗാരേജ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഏത് ടൈമിലാ? ഇന്ത്യക്ക് 47 ഇറങ്ങിയൊരു സാധനം അത്. 1947
പിന്നെ ഇവിടെ അത് കൂടാതെ ഒരുപാട് സ്കൂട്ടേഴ്സും കേട്ടോ ഇവിടെ, നമ്മളെ ബജാജ് ചേതക്ക് എൻഫീൽഡ്, ഇത് പുതിയ മോഡൽ എൻഫീൽഡ് അല്ല, അത് പഴയതാണ് പക്ഷേ ഒരു പുതിയൻ്റെ സ്റ്റൈലുണ്ട്. പിന്നെ ബജാജ് ചേതക്ക് ഉണ്ട്, നമ്മളെ രാജ്ദൂത് ഉണ്ട്, രാജ്ദൂതാണ് ഇതിലുണ്ട്. പിന്നെ എം ഐ ടി ഉണ്ട്, അതുപോലെ വെസ്പുണ്ട്, വെസ്പുണ്ട്, ബജാജ് സൂപ്പർ എഫ് ഇ ഉണ്ട്. പിന്നെ കൈനറ്റിക് ആണ് ഈ കാണുന്നത്, കൈനറ്റിക് ഹോണ്ട. പിന്നെ ലാംബിയ ലാംബർട്ട അതാണ് ഇത് കാണുന്നത്. പിന്നെ നമ്മളെ ലൂന സൂപ്പർ ഒക്കെ പണ്ടുള്ളതാണ്. പിന്നെ എൽ എം എൽ ഉണ്ട്, എൽ എം എൽ വെസ്പുണ്ട്, അതുപോലെ രാജ്ദൂതിൻ്റെ ഒരു സാധനമാണ്. പിന്നെ യമഹ, യമഹ ആർഎസ് 100 വരുന്നു, ബജാജ് സൂപ്പറിൽ വരുന്നു. ഇത് ഇതിൻ്റെ തന്നെ വേറൊരു വെർഷനാണ് ഈ കാണുന്നത് കേട്ടോ. സംഭവം എല്ലാം പഴയ മോഡൽ. ഡബ്ബി ഒക്കെ എത്തുമ്പോൾ നമുക്ക് 1958 മോഡലുള്ള സാധനങ്ങളെത്തി, അതുപോലെ 52 ഇതുപോലത്തെ ഒരു അട്രാക്ഷൻ സാധനം കേട്ടോ. കവർലെറ്റ് വന്ന സമയത്തുള്ള ഒരു സാധനമാണ് ഫ്രാൻസ്. അമേരിക്കൻ്റെ അമേരിക്കൻ ഷവർലെറ്റിലുള്ള ഇമ്പാല എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളിൽ ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും നമ്മൾ കാണാം പഴയ ഒരു വിൻറ്റേജ് സിനിമകൾ, ക്ലാസിക് മൂവിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം കാണാം. അതിൻ്റെ ഒരു 1965 ഒപ്പാലാസ്ട്ര ഒപ്പാ ഇതൊക്കെ ഉണ്ട്. ജയറാമിൻ്റെ ഒരു പാടം ഉണ്ടല്ലോ, ഉറങ്ങിയിട്ട് നടക്കണേ. ആഡ്സൺ നിസാൻ, നമ്മൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കാണുന്ന ഒരു സാധനമാണിത്. ഗൾഫ് രാഷ്ട്രങ്ങൾ, ഇത് ഗൾഫിൽ നിന്നും കൊണ്ടുവന്നായിരിക്കും. 1983 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. സംഗതി എവിടെ ഉള്ള വണ്ടിയാണെന്ന് അറിയില്ല. ഇത് ഏത് നമ്മളെ ലോറി ഇത്, കുറച്ച് ടാറ്റാ ലോറി, ടാറ്റൻ്റെ നല്ല വലിയൊരു. ഇത് 2008 ഇറങ്ങിയ ബെൻസ്, ഇത് 3240 അത് BW ആ അത് ചോപ്പ് 1990 മോഡൽ ടൊയോട്ട കണ്ട് മസ്ത, മസ്തൻ്റെ സാധനം. അംബാസഡർ ആർമി 91 മോഡൽ കോണ്ടസ ക്ലാസിക്. ഇതേമാതിരി ഒരു വണ്ടി ഇറക്കണം അല്ലേ, നമുക്ക് ഇറക്കിയാലോ. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം മൈസൂർ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്തോളി, നല്ലതാണ്. 50 രൂപയ്ക്ക് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടിപ്രാന്തന്മാർ മസ്റ്റ് വിസിറ്റിംഗ് ആണ്. അവിടുന്ന് നമ്മൾ നേരെ വിട്ടത് ബാംഗ്ലൂരിലേക്ക്.